ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റാബോൺ എന്ന സ്പോർട്സ് ബെറ്റിംഗ് ആപ്പാണ്. ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഫാൻറസി ക്രിക്കറ്റ് കളിച്ച് പണം സമ്പാദിക്കാൻ സാധിക്കും. 2019-ൽ പ്രചാരത്തിലെത്തി വലിയ വിജയമായി മാറിയ ആപ്പാണിത്. വളരെ എളുപ്പത്തിൽ ആർക്കും മാനേജ് ചെയ്യാൻ കഴിയുന്ന ആപ്പായതുകൊണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഉപയോഗം ഇതിൽ സാധ്യമാണ്. ആദ്യത്തെ തവണ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വെൽക്കം ബോണസായി നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയി ലഭിക്കും. അത് 8,000 രൂപ വരെ തുടരും. ആഴ്ചയിൽ 7 ദിനവും 24 മണിക്കൂറും തുറന്നിരിക്കുന്ന കസ്റ്റമർ കെയർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഉടനെ തീർപ്പാക്കാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങളെയും പിന്തുണയ്ക്കുന്ന ഈ ആപ്പ് വളരെ സുരക്ഷിതമായ സാഹചര്യം ഉപയോഗിക്കുന്നവർക്കായി ഒരുക്കുന്നു. ഈ ആപ്പിന് മൊബൈൽ വെർഷനും ഡെസ്ക്ടോപ്പ് വെർഷനും ലഭ്യമാണ്. അതുകൊണ്ട് ഉടനെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കളി തുടങ്ങും. രോഹിത് ശർമ്മ ഇന്ത്യയുടെ മുഴുവൻ സമയ നായകനായി വന്നതിന് ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ T20 പരമ്പരക്കാണ് ഇന്ന് ഈഡൻ ഗാർഡൻസിൽ തുടക്കമായത്. മുംബൈ ഇന്ത്യൻസിനെ 5 കിരീടങ്ങളിലേക്ക് നയിച്ച ചരിത്രമുള്ള രോഹിത് ഇന്ത്യൻ ടീമിൻ്റെ നായകനാകുമ്പോൾ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു. മറുവശത്താകട്ടെ 11-ൽ 10 പേരും ബാറ്റ് ചെയ്യുന്ന വിൻഡീസാണുള്ളത്. ആദ്യ പന്ത് തൊട്ടേ കണ്ണുപൂട്ടിയടിക്കാൻ കേൾപ്പുള്ളവർ. എന്നാൽ അവരെ കൃത്യമായി തൻ്റെ ബൗളർമാരെ വെച്ച് മെരുക്കാനും അത് കഴിഞ്ഞു ബാറ്റിങ്ങിനിറങ്ങി അവരുടെ ബൗളർമാരെ തല്ലി ചതുക്കുകയും ചെയ്ത രോഹിത്തിൻ്റെ മാസ്മരികതയെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൗളിംഗിൽ സ്വിംഗ് ബൗളർമാരായ ഭുവിയെയും ചഹറിനെയും പവർ പ്ലേയിൽ സമർത്ഥമായി ഉപയോഗിച്ച രോഹിത് അതിനുശേഷം വിൻഡീസിൻ്റെ ലെഗ് സ്പിൻ ദൗർബല്യം മുതലെടുക്കാൻ ചഹലിനെയും ബിഷ്ണോയെയും കൃത്യതയോടെ ഉപയോഗിച്ച രോഹിത് പൂരൻ ഉൾപ്പെടെയുള്ളവരെ റണ്ണെടുക്കാനാകാതെ പൂട്ടിയിട്ടു. എന്നാൽ ബാറ്റിംഗിലേക്ക് എത്തിയപ്പോൾ ഇഷാൻ ടച്ച് കിട്ടാനാകാതെ തുടക്കത്തിൽ ഉയരുന്നത് കണ്ട രോഹിത് പവർ പ്ലേ ആക്രമണം സ്വയം ഏറ്റെടുത്തു. ഷെപ്പോർഡിനെ സിക്സർ അടിച്ചാണ് രോഹിത് ബാറ്റ് ആരംഭിച്ചത്. അത്രയും നേരം കൃത്യത പാലിച്ച ഷെപ്പോർഡ് ഒരെണ്ണം പാഡിലെറിഞ്ഞതോടെ അവസരം മുതലെടുത്ത രോഹിത് ബാക്ക്പാഡ് സ്ക്വയർ ലെഗിലേക്ക് സിക്സർ പറത്തി. തൊട്ടടുത്ത ഓവറിൽ ക്വാർട്ടറിനെയും ബൗണ്ടറി കടത്തി രോഹിത്. എന്നാൽ വിശ്വരൂപം കൂടുന്നത് ഒടിയൻ സ്മിത്തിൻ്റെ ഓവറിലായിരുന്നു. ഒടിയൻ്റെ മായങ്ങളി എന്നോട് വേണ്ടെന്ന മട്ടിൽ ആദ്യ പന്ത് തന്നെ മിഡ് വിക്കറ്റിലേക്ക് അമാര ടൈമിംഗ് കൊണ്ട് ഫ്ലിക്ക് ചെയ്ത രോഹിത് ബൗണ്ടറി നേടുന്നത് കണ്ട് ഒടിയൻ വാ പൊളിച്ചു നിന്നുപോയി. എന്നാൽ കളി കാണാതിരിക്കുന്നേ ഉള്ളൂ എന്ന മട്ടിൽ ഒടിയനെ പുൾഷോട്ട് കളിച്ച രോഹിത്തിൻ്റെ ബാറ്റിൽ ടോപ്പ് എഡ്ജ് ചെയ്ത പന്ത് നിലം തൊടാതെ അതിർത്ത് പിന്നിട്ടു. അടുത്ത പന്ത് ഫുൾ ലെങ്ത്തിൽ എറിഞ്ഞ സ്മിത്തിനെ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിലോട് മനോഹരമായി കോരിയിട്ട് ബൗണ്ടറി നേടിയ ഇന്ത്യൻ നായകൻ തൊട്ടടുത്ത പന്ത് കൃത്യമായി പുൾഷോട്ടിലൂടെ മറ്റൊരു സിക്സ് നേടി. അടുത്ത ഓവറിൽ ആകെ നേരിടാൻ കിട്ടിയ പന്ത് സ്വീപ് ചെയ്ത രോഹിത് ബൗണ്ടറി മഴ പെയ്യിക്കുന്നത് തുടർന്നു. ഒടുവിൽ ഇന്ത്യ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച തുടക്കം ഇന്ത്യക്ക് സമ്മാനിച്ച രോഹിത് 19 പന്തിൽ 40 റൺസുമായി മടങ്ങി. രോഹിത്തിൻ്റെ ഇന്നത്തെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.